തക്ക സമയത്ത് തൻ്റെ വീട്ടുകാർക്ക് ഭക്ഷണം കൊടുക്കുവാനായി അവർക്കായി യജമാനനാൽ നിയമിക്കപ്പെട്ട വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ ആരായിരിക്കും തൻ്റെ യജമാനൻ വരുമ്പോൾ ഇപ്രകാരം ചെയ്യുന്നതായി കാണുന്ന ദാസൻ ഭാഗ്യവാൻ അവൻ തനിക്കുള്ള സകലത്തിൻ്റെയും മേലാവായി അവനെ നിയമിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്നാൽ ദുഷ്ടദാസൻ എൻ്റെ യജമാനൻ വരുവാൻ താമസിക്കുമെന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കുകയും തൻ്റെ കൂട്ടുകാരെ അടിക്കുവാൻ തുടങ്ങുകയും മധ്യമത്തന്മാരോടുകൂടി ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്താൽ അവൻ വിചാരിച്ചിരിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും യജമാനൻ വന്നവനെ പിരിച്ചുവിടുകയും അവൻ്റെ അവകാശം കാപാടികന്മാരുടെ കൂട്ടത്തിലാക്കുകയും ചെയ്യും സ്വർഗരാജും ദൂരദേശത്തേക്ക് യാത്ര പോയ ഒരു മനുഷ്യനെ പോലെയാകുന്നു അവൻ തൻ്റെ സമ്പാദ്യം ദാസന്മാരെ വിളിച്ചേൽപ്പിച്ചു ഒരു തന്നെ അഞ്ചും ഒരു തന്നെ രണ്ടും ഒരു തന്നെ ഒന്നും കക്രോ വീതം അവനവൻ്റെ ശക്തിക്ക് തക്കവണ്ണം കൊടുത്തിട്ട് ഉടൻ യാത്ര പോയി അഞ്ചു കക്രോ വാങ്ങിയവൻ പോയി അതുകൊണ്ട് കച്ചവടം ചെയ്തു അഞ്ചു കൂടി ലാഭമുണ്ടാക്കി അപ്രകാരം തന്നെ രണ്ടു വാങ്ങിയവനും രണ്ടു കൂടി ലാഭമുണ്ടാക്കി ഒന്ന് വാങ്ങിയനാവട്ടെ പോയി ഭൂമി കുഴിച്ച് യജമാനൻ്റെ ദ്രവ്യത്തെ ഒളിച്ചു വെച്ചു വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാൻ വന്നവരോട് കണക്ക് ചോദിച്ചു അപ്പോൾ അഞ്ച് കക്രോ വാങ്ങിയവൻ വേറെ അഞ്ചു കൂടി കൊണ്ടു എൻ്റെ യജമാനനെ അഞ്ച് അങ്ങ് അഞ്ച് കക്രീനാണല്ലോ തന്നത് ഇതാവയോട് വേറെ അഞ്ച് കൂടി ഞാൻ ലാഭം എന്ന് പറഞ്ഞു യജമാനൻ അവനോട് കൊള്ളാം നല്ലവനും വിശ്വസ്തനുമായ ദാസാം അല്പത്തിൽ നീ വിശ്വസ്തനായിരിക്കുന്നു അധികത്തിൽ ഞാൻ നിന്നെ അധികാരപ്പെടുത്തും നീ യജമാനൻ്റെ പ്രീതിയെ പ്രാപിക്കുക എന്ന് പറഞ്ഞു അനന്തരം രണ്ട് കക്രീൻ വാങ്ങിയവനും അടുത്ത് എന്ന് എൻ്റെ യജമാനനെ രണ്ട് കക്രീനാണല്ലോ അങ്ങനെ എനിക്ക് തന്നത് ഇതാ അതിനോട് വേറെ രണ്ടു കൂടി ഞാൻ ലാഭം ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു യജമാനൻ അവനോട് കൊള്ളാം നല്ലവനും വിശ്വസ്തനുമായ ദാസാം നീ അല്പത്തിൽ വിശ്വസ്തനായിരിക്കുന്നു അധികത്തിൽ ഞാൻ നിന്നെ അധികാരപ്പെടുത്തും നീയും യജമാനൻ്റെ പ്രീതി പ്രാപിക്കുക എന്ന് പറഞ്ഞു അതിൻ്റെ ശേഷം ഒരു കക്രോ വാങ്ങിയവനും അടുത്തു എന്ന് എൻ്റെ യജമാനനെ അങ്ങ് കഠിനനും വിതയ്ക്കാത്തിടത്ത് കൊയ്യുന്നവനും വിതറാത്തിടത്ത് നിന്ന് ശേഖരിക്കുന്നവനുമാണെന്ന് എനിക്കറിയാമായിരുന്നതിനാൽ ഞാൻ ഭയപ്പെട്ട് ഭൂമിയിൽ അങ്ങയുടെ കക്രോ ഒളിച്ചു വെച്ചു ഇതാ അങ്ങയുടേത് ഇതാ എന്ന് പറഞ്ഞു യജമാനൻ അവനോട് മറുപടി ആയിട്ട് ഇപ്രകാരം പറഞ്ഞു ദുഷ്ടനും മടിയനുമായ ദാസാം ഞാൻ വിതയ്ക്കാത്തിടത്ത് കൊയ്യുന്നവനും വിതറാത്തിടത്ത് നിന്ന് ശേഖരിക്കുന്നവനുമാണെന്ന് നീ അറിഞ്ഞിരിക്കേ എൻ്റെ ദ്രവ്യം പലിശക്കിടേണ്ടതായിരുന്നു ഞാൻ എൻ്റെ വന്നെൻറ്റേത് പലിശയോടുകൂടി അല്ലോ അവനിൽ നിന്ന് ആ കക്രോ വാങ്ങി പത്ത് കക്രോ ഉള്ളവനെ എന്തെന്നാൽ ഉള്ളവനെ കൊടുക്കപ്പെടും അവനെ വർധനവുണ്ടാവുകയും ചെയ്യും ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതും കൂടി എടുക്കപ്പെടും മടിയനായ മടിയനായദാസനെ പുറത്തെന്ധകാരത്തിലേക്ക് തള്ളിക്കളവിൻ അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് താൻ കൽപ്പിച്ചളി ചെയ്തു നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടായിരിക്കട്ടെ ത്രി ഏകാ ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ അഭിയന്നരായ സഹോദര മെത്രാ പോലീസന്മാരെ വന്യരായ പ്രമ്പാച്ചന്മാരെ ഒന്നിരായ കോറപ്പിസ്കോപ്പന്മാരെ വൈദിക ശ്രേഷ്ഠരെ ഷമ്മാശന്മാരെയും ഈ പ്രിയപ്പെട്ട തോമസ് പി യോഹന്നാനച്ച കുടുംബാംഗങ്ങളെ ദുഃഖാർത്തരായ വിശ്വാസി വിശ്വാസിനികളെ അപൂർവമായ ഒരു വേർപാടാണ് തോമസ് പി യോഹന്നാൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് എന്ന് നാം വളരെ ശ്രദ്ധയോടെ അതേക്കുറിച്ച് കാണേണ്ടതാണ് അദ്ദേഹത്തെ ഏൽപ്പിച്ച താലന്തുകൾ വളരെ കൃത്യമായി ഏൽപ്പിച്ച യജമാനന് വേണ്ടി വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കി എന്നുള്ളത് സത്യമായി നമുക്ക് വിശ്വസിക്കാവുന്നതാണ് ഒരു വൈദികൻ എന്ന് പറയുമ്പോൾ എല്ലാ വിധത്തിലും ശ്രേഷ്ഠനും മാതൃകയുള്ളവനും ജീവിത ജീവിത വിശുദ്ധിയുള്ളവനും ആകുമ്പോൾ കർത്താവായ യേശു സ്യ നമ്മെക്കുറിച്ച് അവസാനം പറയുന്ന ഒരു വലിയ പ്രസ്താവനയാണ് വിശ്വസ്തനും ബുദ്ധിമാനും ആയ ആയതാസ അവൻ വിശ്വസ്തനായിരിക്കണം വിവേകമുള്ളവനായിരിക്കണം ശുശ്രൂഢ ചെയ്യുന്നവനായിരിക്കണം ഇത് അക്ഷരത്തിലും ആത്മാവിലും നിറവേറ്റിയ ഒരു വന്യ പുരോഹിത ശ്രേഷ്ഠനാണ് തോമസ് വി യോഗനാനച്ചൻ തന്നെ ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റവും ശ്രേഷ്ഠമായി പൂർത്തീകരിച്ച് തൻ്റെ ആരോഗ്യത്തെക്കാൾ ഉപരിയായി തൻ്റെ ഉത്തരവാദിത്തങ്ങളും ശുശ്രൂഷകളും കൃത്യമായി നിർവഹിക്കണമെന്ന ഒരു ഉൾക്കാഴ്ച അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യ നിമിഷങ്ങൾ ആലോചിക്കുമ്പോൾ നമുക്കിത് ബോധ്യമാകുന്നതാണ് ഒരു വൈദികൻ ബലിയർപ്പിച്ച് തീരുന്ന ആ നിമിഷത്തിൽ ഈ ലോകത്തോട് വിട പറഞ്ഞ് യാത്രയാവുക എന്ന് പറയുന്നത് ഒരുപക്ഷെ നമുക്കല്പമൊക്കെ നൊമ്പരം ഉണ്ടാകുമെങ്കിലും അതൊരു സൗഭാഗ്യാവസ്ഥയായിട്ടാണ് എനിക്ക് തോന്നുന്നത് യാതൊരു ആർക്കും ഒരു ബാധ്യതയാകാതെ ആരോടും ഒരുവിധത്തിലും കടപ്പെടാതെ ബലിയർപ്പണം എന്നുള്ളത് വൈദികൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ് ആ ശുശ്രൂഷ നിർവഹിച്ച പൂർത്തിയാകുമ്പോൾ നിങ്ങൾ കൂടി സമാധാനത്തോടുകൂടി എന്ന് പറയുമ്പോൾ ആ നിങ്ങൾ പോകുന്നതോടൊപ്പം ഞാനും പോകുന്നു എന്ന സന്ദേശമാണ് അദ്ദേഹം നൽകിയത് അങ്ങനെ പല എനിക്ക് തോന്നുന്നില്ല അധികം വൈദിക ശ്രേഷ്ഠന്മാർക്കോ അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ഒരു അന്ത്യം വളരെ വിരളമായിട്ടുമാണ് ഞാൻ കണ്ടിട്ടുള്ളത് അദ്ദേഹത്തിന് അറിയാം ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് അദ്ദേഹത്തിന് ബോധ്യമുള്ളപ്പോഴും ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ചികിത്സ ചെയ്ത് കുറേം കൂടെ കാലം ആരോഗ്യം നിലനിന്നുകൊണ്ട് മുന്നോട്ട് പോയാൽ മതി എന്നുള്ള ആ ഒരു തീരുമാനമാണ് പലപ്പോഴും സാധാരണക്കാരെ എടുക്കുന്നത് പക്ഷേ അച്ഛൻ്റെ ജീവിതത്തിലെ ബ്രഹ്മവാർ ഭദ്രാസനം എന്ന് പറയുന്നത് അവിടെ സേവനം ചെയ്യുന്ന ആ വൈദികർക്ക് അറിയാം എത്രമാത്രം കഷ്ടപ്പാടുകൾ അനുഭവിച്ചാണ് അവിടെ വൈദികരെ ശിശു ചെയ്യുന്നത് എന്ന് അവിടെ സന്ദർശിച്ചിട്ടുള്ളവർക്കും പ്രത്യേകിച്ച് വന്യനായ അല്ലെങ്കിൽ അഭ്യന്യ ഏലിയാ സീരിമേനിക്കും ഒക്കെ കൃത്യമായിട്ട് അറിയാവുന്നതാണ് അവിടെ പോയി ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം തൻ്റെ ആരോഗ്യം അനുവദിക്കുകയില്ല എന്ന അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിട്ട് പോലും അവസാനം വരെ ആ ശുശ്രൂഷകൾ നിറവേറ്റുവാൻ സന്നദ്ധമാണ് എന്ന ഒരു നിലപാട് ആ ബഹുമാനപ്പെട്ട വന്യനായ അച്ഛൻ സ്വീകരിച്ചു എന്നുള്ളത് അത് ഒരു ചെറുതായി കാണാൻ എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് കർത്താവായ യേശുശി ആ അദ്ദേഹത്തെ വിളിക്കുന്നത് വിശ്വസ്തനും ബുദ്ധിമാനുമായ ശുശ്രൂഷക എന്ന് തന്നെയാണ് അത് ഒരു ഒരു ദൈവസന്നിധിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വലിയ ഒരു പുരസ്കാരം കൂടിയാണത് ദൈവം നമുക്ക് നൽകിയിട്ടുള്ള താലൻ്റുകൾ കൃത്യമായിട്ട് ഉപയോഗിക്കാതെ അതിൽ നിന്ന് വ്യാപാരം ചെയ്ത് ദൈവീക നിക്ഷേപം ഉണ്ടാക്കിയെടുക്കാൻ കഴിയാത്ത ഒരു ദാസനെക്കുറിച്ച് അവിടെ പറയുന്നത് ദുഷ്ടനും മടിയനുമായ ദാസ എന്നാണ് മറിച്ച് ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി പൂർത്തീകരിക്കുകയും അതും വിശ്വസ്ഥതയോടെയും വിവേകത്തോടെയും ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു അംഗീകാരം അതാണ് ഈ പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠനെ ലഭിച്ചിട്ടുള്ളത് എന്ന് വിശ്വസിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല തോമസ് വി യോഗന്നാനച്ചൻ കടന്നുപോയി എന്നുള്ള വാർത്ത കേട്ടപ്പോൾ വളരെ ഞെട്ടലോടെയാണ് ഞാനും കേട്ടത് ആ വാർത്ത വരുന്ന സമയം ഞാൻ ഈ രാജ്യത്ത് നമ്മുടെ ഇന്ത്യയിൽ ഇല്ലായിരുന്നു എങ്കിലും അദ്ദേഹത്തിൻ്റെ കവറക്ക ശുശ്രൂഷയിൽ പങ്കെടുക്കണമെന്നുള്ള ആഗ്രഹവും ബന്ധപ്പെട്ടവരോട് ഞാൻ അത് പങ്കുവെച്ചപ്പോൾ ആ ബന്ധപ്പെട്ടവരെ അതിനൊരു സൗകര്യവും എനിക്ക് നൽകി എന്നുള്ളത് അതും വളരെ ആദരവോടെ ഞാൻ കാണുകയാണ് വൈദിക ജീവിതം പല വിധത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞതാണ് അതിന് സംശയമൊന്നുമില്ല പക്ഷേ അത് ദൈവം നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾക്ക് അനുസരണമായി ആ പ്രതീക്ഷകൾക്ക് സ്വർഗീയ പ്രതീക്ഷകൾക്ക് അനുസരിച്ച് നാം പൂർത്തീകരിക്കുമ്പോൾ നാം നല്ല ശുശ്രൂഷക്കാരനും വിശ്വസ്തനമായ ശുശ്രൂഷക്കാരനും ബുദ്ധിയുള്ള ശുശ്രൂഷക്കാരനുമായി തീരും അതാണ് ലോക ജീവിതം കൊണ്ട് ഒരു വൈദിക ശ്രേഷ്ഠനെ നേടാവുന്ന ഏറ്റവും വലിയ പുരസ്കാരമെന്ന് പ്രസ്താവിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ബ്രഹ്മവാർ ഭദ്രാസനത്തിലെ ഈ ഏറ്റു കൊടുക്കുക എന്ന സ്ഥലം ഞാൻ കേട്ടിട്ടുണ്ട് എവിടെയാണ് എന്ന് എനിക്കും ബോധ്യമില്ല ഏതായിരുന്നാലും ഒരുപാട് യാത്ര ചെയ്ത് ഒരുപാട് യാത്ര ചെയ്ത് അവിടെ ഉള്ള വിശ്വാസികൾക്ക് ആരാധനയിൽ പങ്കുകൊള്ളുവാനും അവർക്ക് ക്രിസ്തുവിലവരെ ജനിപ്പിച്ച് വളർത്തുവാനും വലുതാക്കുവാനും കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ ആഘോഷിച്ചവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാനും അങ്ങനെ അവരെ ആത്മീയമായി പോഷിപ്പിക്കുവാനും ഒക്കെ ഉള്ളതെൻ്റെ ഉത്തരവാദിത്തം എത്ര ദീർഘ ദൂരം സഞ്ചരിച്ചാലും ആരോഗ്യം നഷ്ടപ്പെട്ടേക്കാം എന്ന ഒരു ഓർമ്മ തൻ്റെ മനസ്സിലുണ്ടായിരുന്നിട്ടും അതിനെ മടി പറയാൻ തയ്യാറല്ല അഞ്ചു വർഷത്തോളം ബ്രഹ്മവാർ ഭദ്രാസനത്തെ അദ്ദേഹം സേവനം ചെയ്തു എന്ന് പറയുമ്പോൾ അത് ഒരു നിസ്സാരമായിട്ട് കാണുന്നതിന് കഴിയുകയില്ല അവിടെ ഈ ലോകത്തിലെ ധനസമ്പാദനം ഉണ്ടാകുന്ന ഒരിടമല്ല ബ്രഹ്മവാര ഭദ്രാസനം എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നതാണ് ആ ഭദ്രാസനം ഓരോ ദേവാലയവും നിലനിൽക്കുന്നത് അവിടുത്തെ സാധാരണ പോലെയുള്ള സാമ്പത്തിക ശേഷിയൊന്നും ആ ഭദ്രാസനത്തിന് ഇല്ല അത് അഭ്യന്യ യാക്കോമാർ ഏലിയാ തിരുമേനിയുമായി പങ്കുവെക്കുമ്പോൾ അറിയാം തിരുമേനി ആ ഭദ്രാസനത്തിന് വേണ്ടി ചെയ്യുന്ന ആ ശുശ്രൂഷകൾ അവിടെയുള്ള വിശ്വാസികളെ സ്വന്തം മക്കളെ പോലെ കരുതി അവിടെയുള്ള വിശ്വാസികൾക്ക് ഈ വിശുദ്ധ ബലിയർപ്പണവും ആത്മീക പോഷണവും ലഭിപ്പാൻ തക്കവണ്ണമുള്ള വലിയ ഒരു ഉത്തരവാദിത്തമാണ് തിരുമേനി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അത് നിർവഹിക്കുന്നതിലെ ഈ വന്യനായ വൈദികനും പങ്കുചേരാൻ കഴിഞ്ഞു നാം എപ്പോഴും എളുപ്പമുള്ളതും ധനശേഷിയുമുള്ളതുമായ ഇടങ്ങളാണ് ലോകത്തിൽ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് അതിന് വ്യത്യസ്തമായിട്ട് ആഗ്രഹിക്കുന്നവരുമുണ്ട് അങ്ങനെയുള്ളവരെ വളരെ വിരളമാണ് അപ്പോൾ ഈ വന്യനായ വൈദികൻ ശുശ്രൂഷ അനുഷ്ഠിച്ചു എന്ന് പറയുന്നത് തന്നെ ആ വേർപാടിന് ഒരു സുഗന്ധമുണ്ട് ഒരാൾ കർമ്മനിരതനായി യാഗാർപ്പണം അല്ലെങ്കിൽ വിശുദ്ധ ബലിയർപ്പണത്തിൻ്റെ ഒടൊപ്പം തന്നെ അദ്ദേഹവും സ്വർഗസേനയിലേക്ക് കടന്നു പോകുന്നു അതിനേക്കാൾ വലിയ ഭാഗ്യം എന്താണുള്ളത് ഒട്ടേറെ രോഗശയയിൽ കിടന്ന് മനസ്സ് നൊമ്പരപ്പെട്ട് നാം പലതും പല വിധത്തിലും സങ്കടപ്പെട്ട് പ്രയാസപ്പെട്ട് ജീവിക്കുന്നതിനേക്കാളും ഒരു ബലിയർപ്പണം നടത്തുന്ന ഒരു വൈദികൻ എപ്പോഴും എല്ലാ തൻ്റെ കുറവിനെക്കുറിച്ചും മറ്റുള്ളവർക്ക് ലഭിക്കേണ്ട ദൈവാനുഗ്രഹങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥനായി നിന്നുകൊണ്ട് യാചനകൾ ദൈവസേനയിൽ സമർപ്പിക്കുകയും ചെയ്യുന്ന ആ ഏറ്റവും ശ്രേഷ്ഠമായ മുഹൂർത്തം ആ മുഹൂർത്തത്തിലാണ് അദ്ദേഹം നമ്മെ വിട്ടു പിരിയുന്നത് ഇനി സ്വർഗീയ മഹാപുരോഹിതനാകുന്ന കർത്താവായ യേശുക്രിസ്തുവിനോടൊപ്പം പങ്കുചേർന്ന് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരെ ക്രിസ്തുവിൻ്റെ മധ്യസ്ഥതയിൽ പങ്കുചേർന്ന് ജീവിക്കുവാൻ അദ്ദേഹം പോയിരിക്കുന്നു അദ്ദേഹം ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി എന്ന് വിചാരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഈ പൗരോഹിത്യ ശുശ്രൂഷയുടെ ബാക്കിപത്രം അത് ഇനിയും നിലനിർത്താൻ കഴിയും എന്ന് തന്നെയാണ് വിശുദ്ധ വചനത്തിലൂടെ നാം ഗ്രഹിക്കുന്നത് ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ദുഃഖിച്ചും പ്രയാസപ്പെട്ടും നൊമ്പരപ്പെട്ടും ഇരിക്കുന്ന എല്ലാവരെയും ദൈവം വരാൻ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മലങ്കര ഓർത്തഡോക്സ് ഒറിയാനി സഭയുടെയും സ്വന്തം നിലയിലുമുള്ള എല്ലാ ആദരാഞ്ജലികളും അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്